ഓക്കെ ഗേയ്സ്, ഇവിടെ ഇപ്പോൾ വീട്ടിൽ ബോറടിച്ച് നിൽക്കാൻ പറ്റണില്ല കേട്ടാ. നമുക്ക് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഇവിടെ പിന്നെ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓരോ ദിവസം നമുക്ക് ഓരോ വണ്ടി എടുക്കാം. ഇന്ന് നമുക്ക് റേഞ്ച് റോവർ എടുക്കാം, നാളെ GTR, മറ്റന്നാൾ ഫോർച്യൂണർ, അങ്ങനെ ചെയ്യാം. ഏയ്, ഇതെന്തത്? ആരെ ട്രാക്ടർ ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തേക്കണ്? അതും എൻ്റെ വീടിൻ്റെ മുമ്പിൽ. വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ പാർക്ക് ചെയ്യാനായിട്ട്? നമുക്കേ ഒരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നോക്കാം. ഇതാരാണാവോ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയേ? ഈ വണ്ടി എന്താ കേടാണോ? ഓ, ഈ വണ്ടി കേടാൻ തോന്നുന്നുണ്ട്, ഇതിവിടെ നിന്ന് നീങ്ങണില്ല. അയ് ശരി, എന്നാലും ഇതാരുടെ വണ്ടിയാ? കറക്റ്റ് എൻ്റെ വീടിന് മുമ്പിലെത്തിയപ്പോൾ കേടായി. എന്നാലും ഇതാരുടെ വണ്ടിയാ? ഇതിപ്പോൾ എങ്ങനെയാ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുക? ഒരു മിനിറ്റ്, നമുക്കിതൊന്ന് തള്ളി നോക്കാം. ഇതിപ്പോൾ തള്ളിയിട്ടൊന്നും നീങ്ങണില്ല. ഹലോ ചേട്ടാ, അതേ, ഇത് നിങ്ങളുടെ വീടായിരുന്നാ. എന്നോട് ക്ഷമിക്കണം, എൻ്റെ വണ്ടി ഇടയിൽ വെച്ച് ബ്രേക്ക് ഡൗണായി. ഞാനതുകൊണ്ട് വണ്ടി സൈഡാക്കാൻ നോക്കിയതാ, പക്ഷെ കറക്റ്റ് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ വെച്ച് വണ്ടി നിന്നു. ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നീക്കാൻ പറ്റണില്ല. ചേട്ടനെ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യോ, ഞാനിപ്പോൾ തന്നെ ഈ വണ്ടി എടുത്ത് മാറ്റാം. ആ, അത് കുഴപ്പമില്ല, പതുക്കെ മതി, എനിക്കിപ്പോൾ ധൃതിയൊന്നുമില്ല. അല്ല, ഈ ട്രാക്ടറൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇത് ഏതൊരു പഴയ കാലത്തെ വണ്ടിയാ, ഇതൊക്കെ റിപ്പയർ ചെയ്യാനാണെങ്കിൽ കുറേ പൈസ ചിലവാവും. ഞാൻ പറയുകയാണെങ്കിൽ പുതിയൊരു ട്രാക്ടർ എടുക്കുക, അതായിരിക്കും നല്ലത്. നമുക്ക് പുതിയ വണ്ടിയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ അധികം പൈസയൊന്നുമില്ല. അതുകൊണ്ട് ഈ പഴയ ട്രാക്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ ചേട്ടന് പുതിയൊരു ട്രാക്ടർ സെറ്റാക്കി തരാം, എന്ത് പറയണു? ഏ, പുതിയ ട്രാക്ടറാ എനിക്കാ? അതെങ്ങനെ? അതിന് കുറേ പൈസ ചിലവാവില്ലേ? ഏയ്, അതൊന്നും വേണ്ട. ഏയ്, അത് കുഴപ്പമില്ല, ഞാൻ ചേട്ടന് പുതിയൊരു ട്രാക്ടർ അങ്ങ് സെറ്റാക്കി തരാം, അതിനിപ്പോൾ പൈസ ഒന്നും ചിലവാവില്ല. അല്ലാണ്ട് തന്നെ ഒരു വഴിയുണ്ട്. ചേട്ടനെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ തന്നെ ഒരു ട്രാക്ടർ അങ്ങ് സെറ്റാക്കി കൊണ്ടുവരാം. ഓക്കെ ഗേയ്സ്, നിങ്ങൾക്ക് പിന്നെ അറിയാലോ എൻ്റെ കയ്യിൽ ഒരു PC ഉണ്ട്. ആ PC-യിലാണെങ്കിൽ MS Paint ഉണ്ട്. അതിൽ ഞാൻ എന്ത് ഐറ്റം വരച്ചാലും അത് റിയൽ ലൈഫിൽ വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു ട്രാക്ടർ അങ്ങ് വരയ്ക്കാം. ഒരു ട്രാക്ടർ വരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ പിന്നെ നോർമൽ ട്രാക്ടറല്ല വരയ്ക്കണേ, ഗോൾഡൻ ട്രാക്ടറാ. അയാൾക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് 2 ടയറൊക്കെ വരച്ചു കൊടുക്കാം, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. അങ്ങനെയാ, ആ വലിയ ടയറിൻ്റെ മേലെ നമുക്ക് മഡ് ഗാർഡ് വരച്ചു കൊടുക്കാം. ശരിക്കും അതിൻ്റെ മേലെ ആൾക്കാർ കയറിയിരിക്കുകയൊക്കെ ചെയ്യും, ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു എക്സോസ്റ്റ് വരയ്ക്കാം, ട്രാക്ടറിൻ്റെ എക്സോസ്റ്റ് ഫ്രണ്ടിലെ വരണേ. ആ, ഇതേപോലെ ഇരിക്കും എക്സോസ്റ്റ്. പിന്നെന്തൊട്ടുള്ള? ആ, സ്റ്റിയറിങ് വരച്ചിട്ടില്ല, നമുക്ക് ഒരു സ്റ്റിയറിങ് അങ്ങ് വരച്ചു കൊടുക്കാം. ഓക്കെ, സ്റ്റിയറിങ്ങും കൂടി വരച്ചേക്കാണ്. ഇവിടെ ഇപ്പോൾ ട്രാക്ടർ ഇല്ലേ, അത് വരച്ചു കഴിഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ട്രാക്ടറിന് ഒരു ട്രെയിലറും കൂടി വരച്ചു കൊടുക്കാം. ട്രെയിലർ പിന്നെ വരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ട്രാക്ടർ അങ്ങനെ വരച്ച് കഴിഞ്ഞേക്കാണ്, കളറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. 3, 2, 1, ലെറ്റ്സ് ഗോ. ആ, എന്തായി നമ്മുടെ ഗോൾഡൻ ട്രാക്ടർ റിയൽ ലൈഫിൽ വന്നാ? നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. യെസ്, നമ്മുടെ ഗോൾഡൻ ട്രാക്ടർ അങ്ങനെ വന്നേക്കാണ് കേട്ടോ. ഇനിയിത് അയാൾക്ക് കൊണ്ടുകൊടുക്കാം, അയാളിത് കണ്ടു കഴിഞ്ഞാൽ ഹാപ്പിയാവും. ഹാപ്പിയാവുമെന്ന് വിചാരിക്കണു. ഹലോ ചേട്ടാ, അതേ, എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയായില്ലേ? ഏ, ഇതെന്തത്? ഗോൾഡൻ ട്രാക്ടറാ? പക്ഷെ എൻ്റെ പൊന്നെ, ഇതെനിക്കാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കണേ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണേ? ആ, അതൊക്കെ ഉണ്ട് ചേട്ടൻ. തൽക്കാലം ഒരു കാര്യം ചെയ്യ്, ഈ ട്രാക്ടറും എടുത്ത സ്ഥലം വിട്ടോ. ഓക്കെ ഗേയ്സ്, ആ ചേട്ടനങ്ങനെ ട്രാക്ടർ എടുത്ത സ്ഥലം വിട്ടേക്കാണ്. ഇനി ഇതൊന്നിട്ട് ചെയ്യുക.
നമുക്കൊരു കാര്യം ചെയ്യാം, ആർ പി ജി വെച്ച് പൊട്ടിക്കാം. ഇനി അതിൻ്റെ ആവശ്യമില്ല.